നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ ഒരു അടിപൊളി ഭാഗത്തെ പറ്റി ആട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ തമ്പി രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കാര്യം ഇനി വീട് പോയാലും കൊള്ളാം സ്വത്ത് പോയാലും കൊള്ളാം എങ്ങനെയെങ്കിലും സ്റ്റോസിനെ തകർക്കണം സാന്ത്വനം കുടുംബത്തിന്റെ കണ്ണീര് കാണണം എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ മഹേന്ദ്രനോട് പറയുന്നുണ്ട് എന്തായാലും ബാലനും ഹരിയും ശിവനും കൂടി ആയിരിക്കാം ചേച്ചി ഇളക്കി വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളായിരിക്കാം അത് മിക്കവാറും ആവാനും സാധ്യതയുണ്ട് ഹരിക്ക് പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ നമ്പർ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒറ്റയ്ക്കായാലും ും കൂട്ടമായിട്ടാണെങ്കിലും ഇതിനുള്ള തിരിച്ചടി അവർക്ക് കിട്ടിയേ മതിയാവുള്ളൂ അവർക്ക് എന്നെ ഒന്ന് പതർച്ചു വിടാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണ് എന്നിരുന്നാലും അവരുടെ കണ്ണീര് കണ്ടാൽ മാത്രമേ ഒരു സമാധാനം സമാധാനമാകത്തുള്ളൂ എന്ന് പറയും മഹേന്ദ്രൻ ചോദിക്കുന്നു അപ്പോൾ അപ്പുമ്പോൾ ഇല്ലേ ചോദിക്കുമ്പോൾ അപ്പു ഉണ്ടേലും ഇല്ലേലും ഇനി പോരിനിറങ്ങുമ്പോഴത്തേക്കും മുഖങ്ങൾ നോക്കാനായിട്ട് പാടില്ല ശത്രു ശത്രുവായി തന്നെ കരുതണം അതിൽ അപ്പൂനെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയട്ടെ ചെയ്യുന്ന തമ്പി അപ്പം തമ്പിക്ക് അപ്പു കരഞ്ഞാലും കുഴപ്പമില്ല അപ്പു ഗർഭിണിയായാലും കുഴപ്പമില്ല തൻ്റെ വാശിയും വൈരാഗ്യവും ജയിക്കണം സാന്ത്വനം കുടുംബത്തിൻ്റെ കണ്ണീരും തകർച്ചയും കാണണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അങ്ങനെ തൻ്റെ ചേച്ചിയെ ഇളക്കി വിട്ടത് സാന്ത്വനം കുടുംബത്തിലുള്ളവരാണെന്ന് തിരിച്ചറിയുന്ന തമ്പി എന്തും വരട്ടെ എന്നും പറ ഇറങ്ങട്ടോ ചെയ്യുന്നത് അങ്ങനെ ബാലനെ വഴി വെച്ച് കാണുമ്പോൾ വെല്ലുവിളിക്കുന്നുണ്ട് ബാലനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല ഹരിയാണിത് ചെയ്യുന്നത് ശിവനും അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ബാലൻ ഇതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ബാലനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ് വെല്ലുവിളി അവസാനം ബാലൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബാലൻ വന്ന് കടയിൽ വന്ന് കാര്യങ്ങളെല്ലാം ശിവനോടും ഹരിയോടും പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അപ്പൂനെ ഇളക്കി വിട്ടിട്ടാണ് അയാൾ ഇത് െല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ചു അയാളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ഇളക്കി വിടാമെന്ന് അങ്ങനെയാണ് ഞാൻ രാജേശ്വരി ഇളക്കി വിട്ടതെന്ന് ഹരി സമ്മതിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ ഒരു വേദന അങ്ങേര് മനസ്സിലാക്കണം സ്വന്തം കുടുംബത്തിൽ നിന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുമ്പോൾ വായുമടച്ച് വിണ്ടാതിരിക്കേണ്ടി വരുന്നവൻ്റെ വേദന എന്താണെന്ന് തിരിച്ചറിയുമ്പോഴേ തമ്പി പഠിക്കത്തുള്ളൂ അതിനുവേണ്ടി മനപൂർവ്വം ചെയ്തത് തന്നെയാണെന്ന് പറയുക കേട്ടോ ചെയ്ത് എന്തായാലും അയാൾ നമ്മളെ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്തിനും എന്തും ചെയ്യാനായിട്ട് അയാൾ തയ്യാറാവുമെന്ന് പറയട്ടോ ചെയ്യുന്നു ഇനി അപ്പൊ ഹരി പറയുന്നുണ്ട് ആ അപ്പു ഇനി സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നില്ലല്ലോ ആ പോകാത്തടത്തോളം കാലം നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പു നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം തമ്പിക്ക് നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ തുനിഞ്ഞിറങ്ങുക തന്നെ ചെയ്യും നമ്മുടെ ആകപ്പാടെ ഉണ്ടായിരുന്ന വേഷമ അപ്പു തമ്പിയുടെ കൂടെ ചതി മനസ്സിലാക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണല്ലോ ഇപ്പോൾ അപ്പു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരികെ വന്നിട്ടുണ്ട് ഇനി തമ്പിയുടെ വേലകളൊന്നും അപ്പൂവിൻ്റെ അടുത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് സൂപ്പർ മാർക്കറ്റ് തകർത്ത് മുന്നേറാനുള്ള വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും ശിവൻ പറഞ്ഞതുപോലെ തന്നെ ഡോർ ടു ഡോർ ഡെലിവറി നമുക്ക് നടത്താം എത്ര ചെറിയ ഓർഡർ ആയാലും വലിയ ഓർഡർ ആയാലും നമ്മൾ തുനിഞ്ഞിറങ്ങി എല്ലാവരുടെ വീടുകളിലും ഈ സാധനങ്ങൾ കൊണ്ടെത്തിക്കുമ്പോഴത്തേക്കും സൂപ്പർ മാർക്കറ്റിൽ എത്ര ഓഫർ കൊടുത്താലും ഒരു ഈച്ച പോലും കിടക്കാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നു അങ്ങനെ തിരിച്ച് എല്ലാവരും കൈകോർത്ത് സൂപ്പർ മാർക്കറ്റിനെതിരെ പൊരുതാൻ തീരുമാനിക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ബാലനും ഹരിയും ശിവനും എല്ലാം കൂടെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ ദേവിയും അഞ്ചുവും അതുപോലെ തന്നെ അപ്പവും കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു ആശയം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ വീടുകൾ തോറും എത്തിക്കാനായിട്ടും ഈ കൃഷ്ണാക്ഷോസ് വഴി ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ ഇപ്പം ചമ്മന്തിപ്പൊടി അച്ചാർ പപ്പടം അതുപോലെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ ചിപ്സ് മുറുക്ക് അതുപോലത്തെ സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മളത് കച്ചവട ചെയ്യുകയാണ് വീടുകൾ തോറും കയറി ഇറങ്ങി അതും വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പുരോഗമനം ഉണ്ടാകും പലചരക്ക് സാധനങ്ങൾ മാത്രമല്ലാതെ നമുക്ക് പച്ചക്കറികളും കൊടുക്കാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ഈ ചെറിയ അടുക്കള തോട്ടത്തിൽ നിന്ന് ജൈവവളം വളം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പച്ചക്കറികളും നമുക്ക് വീടുകളോറും ഡോർ ടു ഡോർ ഡെലിവറി നടത്തുകയാണെങ്കിൽ ഒരു വഴിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും ചിലർ പച്ചക്കറി ആയിരിക്കും ഓർഡർ ചെയ്യുന്നത് ചിലവർ അച്ചാറായിരിക്കും ഓർഡർ ചെയ്യുന്നത് ചിലവർ പലചരക്ക് സാധനങ്ങളായിരിക്കും അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുക്കുന്നു എന്ന് എന്നറിയുമ്പോഴത്തേക്കും ആരും എവിടെയും പോകത്തില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഓർഡർ ചെയ്യത്തേ ഉള്ളൂ പിന്നെ ഫ്രീ ഡെലിവറിയും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ മെച്ചം കിട്ടും ആൾക്കാർക്ക് വണ്ടിക്കൂലി മുടക്കാതെ അവരുടെ വീട്ടിൽ തന്നെ സാധനങ്ങൾ കിട്ടുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എത്ര ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും പായ്ശം മുടക്കി ആരും അങ്ങോട്ടേക്ക് പോകില്ല എന്ന് പറയട്ടോ ചെയ്യുന്നു ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അത് സന്തോഷാവുന്നുണ്ട് ഈ ആശയം കൊള്ളാം ഇതാകുമ്പോൾ നമ്മുടെ പെട്രോൾ കാശ് മുതലാവുകയും ചെയ്യും കൂടുതൽ ഓർഡറുകൾ കിട്ടുകയും ചെയ്യും നമ്മൾ എന്തായാലും നമ്മുടെ കൃഷ്ണ സ്റ്റോഴ്സ് വലുതാക്കാനായിട്ട് ഇതുകൊണ്ട് പറ്റുമെന്ന് പറയട്ടോ കേട്ടോ ചെയ്യുന്നു അങ്ങനെ അവരെ ഇത് വിപുലപ്പെടുത്തുന്നു ഇതിന്റെ പരസ്യങ്ങൾ കൊടുക്കുന്നു ഈ പരസ്യത്തിന്റെ ഒരു കോപ്പി അങ്ങനെ അമരാവതിയിലും എത്തുന്നു തമ്പി ആ പരസ്യം കാണുക കേട്ടോ ചെയ്യുന്നത് കൃഷ്ണ സ്റ്റോഴ്സിൽ ഡോർ ടു ഡോർ ഡെലിവറി നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണെങ്കിലും ഫ്രീ ആയിട്ട് മിനിറ്റുകൾക്കകം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പരസ്യവാചകമൊക്കെ കാണുമ്പോഴത്തേക്കും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകട്ടോ തമ്പി ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ മഹേന്ദ്രയോട് തമ്പി പറയുന്നുണ്ട് മത്സരം താ ബാലനും വീ വീട്ടുകാരും ഏറ്റെടുത്തു എന്നാണ് തോന്നുന്നത് എന്തായാലും ഞാനൊന്നു പോയി സാന്ത്വനത്തിൽ പോയി അപ്പുവിനെ കാണാം ഇനിയിപ്പോൾ അപ്പു ഉച്ചിരി തണുത്ത് കാണും അപ്പുവിനെ എങ്ങനെയെങ്കിലും ഈ പിണക്കം മാറ്റി കൂടെ നിർത്തണം എങ്കിൽ മാത്രമേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം എനിക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പു പിണങ്ങി നിൽക്കുന്ന അത്ര പന്തിയല്ല എന്നിങ്ങനെ മഹേന്ദ്രനോട് തമ്പി പറയട്ടെ ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ മഹേന്ദ്രൻ പറയുന്നത് അത് ശരിയാണ് സാറേ അപ്പു മോളെ കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പുമോൾ നമ്മുടെ കൂടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ബാലനും ഹരിയും ശിവനും ഒക്കെ ഒന്ന് മടിക്കും ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ അപ്പുമോൾ നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അവരിപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അത് അപ്പുമോളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് തമ്പിസാറ് വശത്താക്കാൻ നോക്ക് തമ്പിസാർ അത് പറ്റുമല്ലോ തമ്പിസാർ ഒന്ന് പോയി കരഞ്ഞ് കാണിക്കുകയോ ഒന്ന് അഭിനയിക്കുകയോ ചെയ്താൽ മാത്രം മതി അപ്പുമോൾ ഇങ്ങനെ കൂടെ പോകുന്നോളൂ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ തമ്പി വിചാരിക്കുന്നുണ്ട് ശരി തന്നെയാണ് അപ്പൂവിനെ കൂടെ നിർത്തണം അപ്പൂവിനെ വെച്ച് മാത്രമേ സാന്ത്വനം െ നേരിടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അഭിനയവും സോപ്പിടലും ഒക്കെ ആയിട്ട് തമ്പി നേരെ ചെല്ലുക കേട്ടോ സാന്ത്വനത്തിലേക്ക് അപ്പൂവിനെ കാണാനെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയുന്നുണ്ടോ കൃഷ്ണാ സ്റ്റോസിൽ ഇപ്പോൾ ഡോർ ടു ഡോർ ഡെലിവറി ഒക്കെ തുടങ്ങി എന്ന് അറിഞ്ഞല്ലോ ഞാനും കണ്ടു പരസ്യമെന്ന് പറയുന്നു എന്ത് കാര്യം ബാല അതുകൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല സൂപ്പർ മാർക്കറ്റിൽ ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഇതുകൊണ്ടൊക്കെ ആൾക്കാർ ആൾക്കാരിപ്പോൾ എന്താണ് പണ്ടത്തെ കാലം അവർക്കൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ ബാലനും ഹരിയും ശിവനും പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം തമ്പി തമ്പിസാറേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങളുടെ കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ആരെയും തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എങ്ങനെ ഞങ്ങൾ പച്ച പിടിക്കണം ഞങ്ങൾക്ക് പോയ കച്ചവടം തിരിച്ചു പിടിക്കണം അത്രേ ഉള്ളൂ എന്നിങ്ങനെ ബാലൻ പറയുന്നു കേട്ടോ ഉടനെ ഹരിയും പറയുന്നുണ്ട് അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് ആരെയും തകർത്തുകൊണ്ട് മുന്നേറണമെന്നൊന്നുമില്ല മറ്റുള്ളവരെ പോലെ മനസ്സിലൊന്നു വെച്ചിട്ട് കുത്തി തിരിപ്പുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒളിയം പെറിയുകയോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല എന്ന് ഹരിയും പറയുന്നുണ്ട് തമ്പിയുടെ അടുക്ക് അങ്ങനെ അപ്പു വരുന്നുണ്ട് അപ്പൂവിനെ കാണുമ്പോഴത്തേക്ക് അപ്പൂവിനെ മാറ്റി നിർത്തി സംസാരിക്കാനായിട്ട് തമ്പി പോവുകട്ടോ ചെയ്യുന്ന അപ്പുമോളൊന്ന് വന്നേന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ അപ്പു പറയുന്നുണ്ട് ഡാഡിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി ഇവരാരും എനിക്ക് അന്യരല്ല അതുകൊണ്ട് തന്നെ ഇനി മാറി നിന്നുള്ള സംസാരമൊന്നും വേണ്ടാന്ന് പറയും അപ്പോൾ ഉടനെ പറയുന്നുള്ളൂ അങ്ങനെ കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല അപ്പൂ നമ്മൾ തമ്മിൽ നീ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആരോടും പറയാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഡാഡിക്ക് ഒരുപാട് വിഷമമായി മോക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണയാണ് ചേച്ചി പറഞ്ഞത് കേട്ടിട്ടാണ് ചേച്ചി ആരൊക്കെ ഇളക്കി വിട്ടതാ മോളെ എന്ന് പറയുന്നു എന്താ ആര് ഇളക്കി വിട്ടതായാലും അപ്പച്ചി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഇനി അങ്ങോട്ടേക്കൊരു തിരിച്ചു വര ഡാഡി ഡാഡി എന്തൊക്കെ പറഞ്ഞാലും ഈ കുടുംബത്തെ തകർക്കാനായിട്ടുള്ള ഒരു പദ്ധതിക്കും ഞാൻ കൂട്ടു നിൽക്കില്ല എനിക്കത് മനസ്സിലായ നിമിഷം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഡാഡി എന്റെ പുറകെ വന്നില്ലല്ലോ ആ സമയത്ത് ഞാൻ പോയാൽ നല്ലത് അപ്പച്ചിയുടെ മുമ്പിൽ ആ പിടിച്ച് നിൽക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഡാഡി വന്നതുമില്ല ഇനിയിപ്പോൾ എന്തിനാണ് വീണ്ടും വീണ്ടും വരുന്നത് എപ്പോഴും ഡാഡി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വീണ്ടും എൻ്റെ മുമ്പിൽ വന്ന് കാല് പിടിക്കുന്ന സമയത്ത് ഞാൻ എല്ലാം ക്ഷമിച്ച് ഡാഡി പറയുന്നത് വിശ്വസിച്ച് ഡാഡിയുടെ കൂടെ നിൽക്കുമായിരുന്നു പക്ഷേ ഈ കാര്യത്തിൽ മാത്രം എന്നെ കൂട്ടുപിടിക്കാൻ നോക്കണ്ട ഡാഡി ഇനി എനിക്ക് ഒരു കട മാത്രമേ ഉള്ളൂ അത് സ്റ്റോസ് ആണ് കൃഷ്ണാസ്റ്റോസാണ് സ്റ്റോസ് മെച്ചപ്പെടുത്താനായിട്ട് ഞാൻ ഇവരുടെ കൂടെ നിൽക്കുക തന്നെ ചെയ്യും ഇനി ആ കാര്യത്തിൽ ഒരു സംസാരം വേണ്ട ഡാഡിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ അല്ലാതെ ഇത് പറയാൻ വേണ്ടി ഇനി ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വരണമെന്ന് ഇല്ല ഇനി ഇതിൽ ആരുടെയും അഭിപ്രായം ഞാൻ കേൾക്കാനും ഉദ്ദേശിക്കുന്നില്ല എനിക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് എന്ന് മുഖത്തടിക്കുന്ന രീതിയിൽ തന്നെ തമ്പിയോട് പറയുക കേട്ടോ ചെയ്യുന്നത് തമ്പി എല്ലാവരുടെ മുമ്പിൽ നാണം മുമ്പിലും പോവാണ് അപ്പൂ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിച്ചില്ല എല്ലാ പ്രാവശ്യത്തെയും പോലെ അപ്പൂവിനെ സോപ്പിട്ട് കൂടെ നിർത്താമെന്നാണ് കരുതിയത് പക്ഷെ ഇവിടെ പാളി പോവുകട്ടോ ചെയ്യുന്നത് എല്ലാവരുടെ മുമ്പിലും നാണം കെട്ടിട്ട് തമ്പി ഇറങ്ങി പോകേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഹരിയാണെങ്കിൽ മാറി നിന്ന് ചിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അപ്പു അവിടെ നിന്ന് കയറി പോകുന്നുണ്ട് ഡാഡിക്ക് പറയാനുള്ളത് കഴിഞ്ഞല്ലോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി ഇത് കാര്യം പറഞ്ഞു ഇങ്ങോട്ടേക്ക് കയറി വരണ്ടാന്ന് തന്നെ തീർത്ത് പറഞ്ഞിട്ട് അപ്പുറ കയറി അങ്ങ് പോവാട്ടോ ചെയ്യുന്നത് ഇങ്ങനെ തമ്പി നാണം കെട്ട് തല കുനിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് എൻ്റെ മോളെ എനിക്കെതിരെ തിരിച്ചിട്ട് എല്ലാവരും സന്തോഷിക്കുകയല്ലേ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാമെന്ന് വീണ്ടും വെല്ലും വിളിച്ചിട്ടാണ് കേട്ടോ തമ്പി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ തമ്പി അവിടെ നിന്ന് ആട്ടി ഇറക്കപ്പെട്ടവനെ പോലെ പരാജിതനായിട്ട് തല കുണിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പു തന്നെ അതിന് കാരണകാര്യമാകുന്നു നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം